ഹലോ മൈഡിയർ അബു. ഹലോ അങ്കിൾ യൂസഫ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിനക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്, താങ്ക് യു. അങ്കിളിന് സുഖമാണോ? ഇൻഷാല്ലാ, എനിക്ക് സുഖമാണ്. ഇന്ന് ഏത് കഥയാണ് അങ്കിൾ പറയാൻ പോകുന്നത്? ഇൻഷാല്ലാ, അബ്ദുല്ലാഹ് ബിൻ മസൂദ് റളിയല്ലാഹു അൻഹയുടെ കഥ പറഞ്ഞു തരാം. അബ്ദുല്ലാഹ് ബിൻ മസൂദ് റളിയല്ലാഹു അൻഹു മക്കയിലാണ് ജനിച്ചത്. ചെറുപ്പമായിരുന്നപ്പോൾ അദ്ദേഹം ആട്ടിടയനായി ജോലി ചെയ്തിരുന്നു. അദ്ദേഹം വളരെ ധീരനും ബുദ്ധിമാനുമായ ഒരു യുവാവായിരുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുമ്പോൾ അദ്ദേഹം തന്റെ ആടുകളോടൊപ്പമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സമീപിച്ചു. തന്റെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് പാൽ ആവശ്യപ്പെട്ടു. താങ്കൾക്ക് പാൽ തരാൻ എനിക്ക് കഴിയില്ല, ഈ ആടുകൾ എന്റേതല്ല, അവയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമേ എനിക്കുള്ളൂ, അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സത്യസന്ധമായ മറുപടിയിൽ അവർ വളരെ സന്തുഷ്ടരായിരുന്നു. എന്നിരുന്നാലും ദാഹം ശമിപ്പിക്കാൻ വേണ്ടത്ര പാൽ അവർക്ക് കിട്ടി. അതെങ്ങനെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആടിനെ സ്പർശിച്ചു. ആ ആടിൽ നിന്ന് പാൽ ഒഴുകാൻ തുടങ്ങി. പ്രവാചകനോടും സ്വഹാബികളോടുമാണ് താൻ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്ന് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന് അപ്പോഴാണ് മനസ്സിലായത്. പ്രവാചകനും അദ്ദേഹത്തോട് വളരെ മതിപ്പ് തോന്നി. അന്നു മുതൽ അദ്ദേഹം പ്രവാചകനോട് കൂടുതൽ അടുക്കുകയും ചെയ്തു. അദ്ദേഹം തന്റെ മാതാവിനോടും സഹോദരനോടും ഈ സംഭവം വിവരിച്ചപ്പോൾ അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹം പ്രവാചകനെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം തന്റെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിക്കാൻ വേണ്ടി പ്രവാചകനോട് അനുവാദം ചോദിച്ചു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം പ്രവാചകൻ സമ്മതിച്ചു. അന്നു മുതൽ അബ്ദുല്ലാഹ് പ്രവാചകനോട് കൂടുതൽ അടുക്കുകയും 30 വർഷത്തോളം അദ്ദേഹത്തെ സേവിക്കുകയും ചെയ്തു. പ്രവാചകന്റെ യാത്രകൾ, പാദരക്ഷകൾ, ഉപകരണങ്ങൾ തുടങ്ങിയ വ്യക്തിപരമായ കാര്യങ്ങളിലും അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു. പ്രവാചകന്റെ വീടിനകത്തും പുറത്തുമുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പ്രവാചകനെ കുളിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു മറ തീർക്കുമായിരുന്നു. പ്രവാചകനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുകയും മരുഭൂമിയിലൂടെ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിനെ പതിവായി വായിച്ചിരുന്നു. ഖുർആനിനെ കുറിച്ച് അദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ 4 പ്രമുഖ വിദഗ്ധരിൽ ഒരാളായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പരിഗണിച്ചിട്ടുണ്ട്. തന്നോടൊപ്പമുള്ളതിൽ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഖുർആനിനെ മനസ്സിലാക്കി പാരായണം ചെയ്തിരുന്നത്. ഇസ്ലാമിക നിയമങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് നന്നായി അറിവുണ്ടായിരുന്നു. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബി റളിയല്ലാഹു അൻഹു അറഫയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ കൂഫയിൽ നിന്നാണ് വരുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പകർപ്പുകൾ ഓർമ്മയിൽ നിന്ന് പകർത്തുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടി. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് കോപം വന്നു. അദ്ദേഹം ഒട്ടകപ്പുറത്ത് നിന്ന് താഴോട്ടിറങ്ങി വന്നു. അദ്ദേഹത്തിന് വളരെയധികം ദേഷ്യവും നിരാശയും ഉണ്ടായി. അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്തരം പ്രവൃത്തി ഖുർആനിനെ അപമാനിക്കുന്നതിനോട് തുല്യമായി അദ്ദേഹം കണക്കാക്കി. വിശുദ്ധ ഖുർആനിന്റെ പ്രതികൾ എഴുതുന്ന ആ മനുഷ്യന്റെ പേര് അദ്ദേഹം അന്വേഷിച്ചു. ആ മനുഷ്യൻ അബ്ദുല്ലാഹ് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ആണെന്ന് വന്നയാൾ പറഞ്ഞു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോപം കുറഞ്ഞു. അദ്ദേഹം ആ മനുഷ്യനോട് പറഞ്ഞു, ഈ വിഷയത്തിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ യോഗ്യതയുള്ള മറ്റേതെങ്കിലും വ്യക്തികളെ കുറിച്ച് എനിക്കറിയില്ല. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചു കാലം മുമ്പ് നടന്ന ഒരു സംഭവം വിശദീകരിച്ചു. ഒരു രാത്രി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും തമ്മിൽ മുസ്ലിങ്ങളുടെ അവസ്ഥയെ കുറിച്ച് സംഭാഷണം നടത്തുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്ന് സഹാബികളോട് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രത്യേക പരിശീലനം നേടിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തികളും സ്വഭാവ രീതികളുമെല്ലാം അദ്ദേഹം പിന്തുടർന്നിരുന്നു. അതിനാൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വളരെ അടുപ്പമുള്ള ആളാണെന്നായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ വലിയ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പ്രവേശിക്കാൻ അദ്ദേഹത്തിന് അനുമതി ആവശ്യമില്ലായിരുന്നു. അദ്ദേഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണമായിരുന്നു. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന് വിശുദ്ധ ഖുർആനിലെ ഓരോ സൂക്തങ്ങളെ കുറിച്ചും വളരെ ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അറിവ് എല്ലാവർക്കുമായി പങ്കുവച്ചു. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു യാത്രാ സംഘത്തെ കണ്ടുമുട്ടി. ഇരുട്ടായതിനാൽ യാത്രാ സംഘത്തെ ശരിയായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം യാത്രാ സംഘത്തെ തടഞ്ഞു വെക്കാൻ ഉത്തരവിട്ടു. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അഗാധമായ താഴ്വരയിൽ നിന്നും ഖുർആൻ വ്യാഖ്യാനത്തിലൂടെ യാത്രാ സംഘത്തിൽ നിന്നും മറുപടി വന്നു. നിങ്ങൾ എവിടെ പോകുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. പഴയ ഭവനത്തിലേക്ക്, ഖുർആനിന്റെ പദപ്രയോഗം ഉപയോഗിച്ച് മറുപടി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഈ മറുപടിയിൽ വളരെ ആകൃഷ്ടനായിരുന്നു. ഖുർആനിൽ ഏറ്റവും മഹത്തായ ഭാഗം ഏതാണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അല്ലാഹു എന്ന് ഉത്തരം നൽകി. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ് അല്ലാഹു. അവന് ഉറക്കമോ മയക്കമോ ബാധിക്കുന്നില്ല എന്ന് ആയത്തുൽ കുർസി ഉദ്ധരിച്ചുകൊണ്ട് യാത്രാ സംഘത്തിൽ നിന്നും ആ മനുഷ്യൻ മറുപടി പറഞ്ഞു. ആ വ്യക്തിയിൽ നിന്ന് വരുന്ന ഉത്തരങ്ങൾ കേട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഖുർആനിലെ ഏത് ഭാഗമാണ് ഏറ്റവും വലിയ പ്രതീക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കുന്നത്? പറയുക. എന്റെ ദാസന്മാരെ, അവർ അവരുടെ സമ്പത്ത് പാഴാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. അവൻ ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാണ്. അദ്ദേഹം കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാം ആ യാത്രക്കാരനിൽ നിന്നും ഏറ്റവും തൃപ്തിയേറിയ ഉത്തരങ്ങളാണ് കിട്ടിയത്. അവർക്കിടയിൽ അറിവുള്ള ഒരാളുണ്ട്, ആലിം. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ അനുയായികളോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു, ഇത് അബ്ദുല്ലാഹ് ഇബ്നു മസൂദ് ആണോ? അതെ, ഇത് അബ്ദുല്ലാഹ് ഇബ്നു മസൂദ് ആണ്, യാത്രാ സംഘം പറഞ്ഞു. ഇത് കൂടാതെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഒരു വലിയ പടയാളി കൂടിയായിരുന്നു. പ്രവാചകന്റെ ശത്രുക്കൾക്കെതിരെ പല യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ? അതെ, അദ്ദേഹം വളരെ ധൈര്യശാലിയായിരുന്നു. ഒരു ദിവസം സഹാബികൾ മക്കയിൽ ഒരുമിച്ചുകൂടി. അവർ കുറച്ചു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശത്രുക്കൾ അവരെ കണ്ടെത്തിയാൽ ആക്രമിക്കുമെന്നതിനാൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ സഹാബികൾ പരസ്പരം ചോദിച്ചു, ഖുർആൻ ഉച്ചത്തിൽ പാരായണം ചെയ്യുന്നത് ശത്രുക്കൾ ഇതുവരെ കേട്ടിട്ടില്ല, അവർക്ക് വേണ്ടി അത് ആര് പാരായണം ചെയ്യും? അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മുന്നോട്ടു വന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അത് അവർക്ക് വേണ്ടി ഓതിക്കേൽപ്പിക്കും. ശത്രുക്കൾ അദ്ദേഹത്തെ ഉപദ്രവിക്കുമെന്ന് എല്ലാവരും ഭയപ്പെട്ടു. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തുകയും അവരുടെ ആക്രമണത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി കഅബയിൽ നിന്ന് ഏതാനും മീറ്ററുകൾക്കകലെയുള്ള മഖാം ഇബ്രാഹിമിലേക്ക് പോയി. ശത്രുക്കൾ കഅബയ്ക്ക് ചുറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം മഖാമിൽ നിന്നു, എന്നിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ ശത്രുക്കൾക്ക് ദേഷ്യം വന്നു. അവർ അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞു. അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ മുഖത്തടിച്ചു. എന്നിട്ടും അദ്ദേഹം പാരായണം നിർത്തിയില്ല. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടയാൻ യാതൊന്നിനും കഴിയില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്യുക. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വരെ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നു. അസുഖം ബാധിച്ച് മരണശയ്യയിൽ കിടക്കുമ്പോൾ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾ വർഷങ്ങളായി സ്വീകരിക്കാൻ തയ്യാറാകാത്ത താങ്കളുടെ വേതനം ഞാൻ നിങ്ങൾക്ക് തരട്ടെ? അദ്ദേഹത്തിന് വേതനം ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു.
അപ്പോൾ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾക്ക് സമ്മതമാണെങ്കിൽ താങ്കളുടെ പെൺമക്കൾക്ക് അത് കൈമാറട്ടെ. എന്റെ കുട്ടികൾക്ക് ദാരിദ്ര്യമുണ്ടാകുമോ എന്ന് താങ്കൾ ഭയപ്പെടുന്നുണ്ടോ? എല്ലാ രാത്രികളിലും സൂറത്തുൽ വാഖിഅ ഓതാൻ ഞാൻ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. രാത്രിയിൽ സ്ഥിരമായി വാഖിഅ ഓതുന്നയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുകയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി ഖലീഫയെ അത്ഭുതപ്പെടുത്തി. ഞാൻ പോയാലും അള്ളാഹു തന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്ന അതേ രാത്രിയിൽ തന്നെ അദ്ദേഹം വഫാത്തായി. അപ്പോഴും അദ്ദേഹത്തിന്റെ നാക്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളും ഖുർആനിലെ സൂക്തങ്ങളുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാണിച്ചേക്കാം. എനിക്കിപ്പോൾ പോവാൻ സമയമായി. തീർച്ചയായും മംഗൾ. വീണ്ടും കാണാം. അടുത്ത തവണ കാണുമ്പോൾ കൂടുതൽ കഥകൾ പറയാം. യു ആർ വെൽക്കം മൈ സാൻ. തീർച്ചയായും മംഗൾ, അതൊരു നല്ല കഥയായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. മാസലാമ. മാസലാമ അങ്കിൾ യൂസഫ്.